ഇത് ആരോഗ്യമുള്ള നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാടിന്റെ ഉറക്കം കെടുത്തിയ കടുവ വീണു. മയക്കുവെടിവെച്ച് പിടിച്ച കടുവയെ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. വെടിയേറ്റ കടുവ മയങ്ങി വീഴുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. കടുവ ജീവനെടുത്ത തോമസിന്റെ സംസ്കാരം അല്പസമയത്തിനകം. സ്റ്റാൻഡപ്പിന്റെ സ്കീമിൽ നിന്നും 1 കോടിയോളം രൂപ ലോൺ എടുത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. പേടി ഒഴിയുന്നില്ല. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാന ടൂറിസം സെന്റർ ആക്രമിച്ചു. അട്ടപ്പാടിയിൽ വീട് തകർക്കാൻ ഒറ്റയാന്റെ ശ്രമം. ധോണി വിടാതെ PT7. അതിരപ്പള്ളിയിലെ തുമ്പിക്കൈ മുറിഞ്ഞ കാട്ടാനയെ കണ്ടെത്താൻ ശ്രമം. തെരച്ചിലിന് നിർദ്ദേശം നൽകിയതായി വനം മന്ത്രി. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. സേവ് ദി ബേബി എലഫന്റ്. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു നിരവധി ലക്ഷം ഭക്തന്മാർ. മകരജ്യോതി കാത്തു പതിനായിരങ്ങൾ, ഒരുക്കങ്ങൾ പൂർണ്ണം. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സന്നിധാനത്ത് ദർശനം നടത്തി. രമേശ് ചെന്നിത്തലയ്ക്ക് ശശി തരൂരിന്റെ മറുപടി. മുഖ്യമന്ത്രിക്കോട്ട് തയ്പ്പിച്ചിട്ടില്ല, കേരളത്തിൽ തനിക്ക് സ്വീകാര്യതയെന്നും തരൂർ. തരൂരിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നെന്ന് വെള്ളാപ്പള്ളി. ലഹരിക്കടത്ത് കേസിൽ CPM കൌൺസിലർമാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ഷാനവാസിനെതിരായ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ടെക്നിക്കൽ വിദ്യാലയങ്ങളിൽ ആയുധ നിർമ്മാണമെന്ന് പോലീസ് റിപ്പോർട്ട്. ജാഗ്രത പുലർത്തണം, ലാബുകളിൽ നിരീക്ഷണം വേണമെന്നും നിർദ്ദേശം. കളിയാരവത്തിലേക്ക് കാര്യവട്ടം. ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം നാളെ. പരിശീലനത്തിന് ടീമുകൾ.